നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊന്നവനും വാടക ഗുണ്ടകളുമല്ല കൊല്ലിച്ചവരും കുടുങ്ങുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകൾ കേരള ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. കൊലക്കത്ത് രാഷ്ട്രീയത്തിന് അർദ്ധ കിട്ടാത്തതിൻ്റെ കാരണവും കൊല്ലാൻ ഉത്തരവിട്ടവനെ പിടികൂടാത്തതായിരുന്നു. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമുള്ള സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ 4 കേസുകൾ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ സമാന സ്വഭാവമുള്ള 4 രാഷ്ട്രീയ കൊലക്കേസുകൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു. ആദ്യത്തെ കതിരൂർ മനോജ് വധം. 2014 സെപ്റ്റംബർ 1 സംഭവം. RSS നേതാവായ കതിരൂർ മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മനോജിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി വടിവാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനാണ് കേസിൽ 25 പ്രതി. കൊലപാതകം, വധശ്രമം, ഗൂഢാലോചന എന്നീ നിയമങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. പി ജയരാജനെ 15 മുമ്പ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനുള്ള പ്രതികാരമായാണ് മനോജിനെ വധിച്ചതെന്നാണ് CBI നൽകിയ കുറ്റപത്രത്തിലെ പ്രധാന ആരോപണം. 2016 ഫെബ്രുവരിയിൽ ജയരാജൻ കീഴടങ്ങി. മാർച്ച് 23 ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായി. രണ്ടാമത്തേതാണ് ഷുഹൈബ് വധം. 2018 ഫെബ്രുവരി 12 കണ്ണൂർ എടയന്നൂരിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷുഹൈബ് വെട്ടേറ്റ് മരിക്കുന്നത്. അരയ്ക്ക് താഴെ 37 വെട്ടേറ്റ് ചോര വാർന്നായിരുന്നു മരണം. കേസിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറി അടക്കം 17 പ്രതികളെ ഇതിനോടകം പിടികൂടിയിരുന്നു. ഷുഹൈബിന്റെ പിതാവ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീംകോടതി കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. മൂന്നാമത്തേതാണ് ഫസൽ വധം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CBI ആദ്യം അന്വേഷിക്കുന്ന കേസ്. 2006 ഒക്ടോബർ 22 തലശ്ശേരിയിൽ വെച്ച് പത്രവിതരണക്കാരനായ ഫസലിനെ കൊലപ്പെടുത്തുന്നത്. CPM പ്രവർത്തകനായിരുന്ന ഫസൽ NDFൽ ചേർന്നതിൻ്റെ പ്രതികാരമായി കൊല നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെടെ 8 പ്രതിയാക്കി CBI നൽകിയ കുറ്റപത്രം കോടതിയുടെ പരിഗണനയിലാണ്. ഷുക്കൂർ വധക്കേസിൽ പി ജയരാജൻ, MLA TV രാജേഷ് എന്നിവർക്കെതിരെ CBI സമർപ്പിച്ച കുറ്റപത്രം ഈ പട്ടികയിൽ ഒടുവിലത്തേതാണ്. കേസ് തലശ്ശേരി കോടതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ നിലവിൽ ജയരാജൻ്റെയും രാജേഷിൻ്റെയും ജാമ്യം റദ്ദാക്കുമോ എന്ന് അറസ്റ്റുണ്ടാകുമോ എന്നും CPM ആശങ്കപ്പെടുന്നു. ഷുക്കൂർ വധക്കേസിൽ എന്ന പോലെ RSS നേതാവ് കതിരൂർ മനോജ് വധക്കേസിലും CBI അന്വേഷണം നടക്കുന്നു. ന്യൂനപക്ഷത്തെ പാർട്ടിയോടടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നതിനിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട 2 യുവാക്കളുടെ കൊലപാതകത്തിൻ്റെ ഓർമ്മകൾ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുമോ എന്ന് CPM ഭയക്കുന്നു. രാഷ്ട്രീയമാകാം, എന്നാൽ വെട്ടിക്കൊന്നുകൊണ്ടുള്ള രാഷ്ട്രീയ കൊലപാതകത്തിന് അറുതി വരേണ്ട സമയമായിരിക്കുന്നു. കൊലപാതക രാഷ്ട്രീയം ഏത് പാർട്ടി ചെയ്താലും ആ പാർട്ടിയെ നിരോധിക്കേണ്ട തരത്തിലുള്ള ഇടപെടൽ കേരള സമൂഹം കൈക്കൊള്ളേണ്ട സമയമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.